കസ്റ്റംഗ്യാസിനോട് ഇന്നത്തെ എപ്പിസോഡ് അൽനാദയിലുള്ള കാലിക്കറ്റ് നോട്ട്ബുക്കിലേക്കാണ്. നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, പക്ഷേ ട്രാഫിക് കാരണം അയാൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒരു സസ്പെൻസ് ആയിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. നമുക്കുള്ള കുക്കിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും ഷെഫ് ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനും ഒന്ന് ഷെഫ് കോട്ട് കേട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നല്ല എരിവും പുളിയും ഉള്ള ഒരു മീൻകറി, ഹോമലി ടച്ച് ആയിട്ടുള്ള മീൻകറിയാണ്. കാന്താരി നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്, ചെറിയ കാന്താരി മുളക് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമുക്ക് 6 ഔട്ട്ലെറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് ബൾക്കായിട്ട് വേണ്ടി വരും. അപ്പോൾ ഷെഫിൻ്റെയൊക്കെ മീൻ കാന്താരി തവ ഞാൻ ഒത്തിരി കഴിച്ചിട്ടുണ്ട്. അതായത് സൂപ്പർ സംഭവമാണ് മീൻ കാന്താരി തവ. കാന്താരി മീൻ തവ നല്ല മൂവ്മെൻ്റ് ഉള്ള ഡിഷാണ്, എല്ലാവരും ആവശ്യപ്പെട്ട് വരുന്ന ഒരു ഡിഷാണ്. ഇപ്പോൾ നോട്ട്ബുക്ക് എത്ര 6 ഔട്ട്ലെറ്റ് ഉണ്ട് നമുക്കിപ്പോൾ. ഒരു നമുക്കൊരു സെൻട്രലൈസ്ഡ് കിച്ചനും ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ചെറുള്ളിയും കറിവേപ്പിലയൊക്കെ, ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് ഞെരടിയിട്ട് ആ മീൻ്റെ കറിയുടെ മുകളിലേക്ക് നമ്മൾ ഇടുക. ഇത് ശരിക്കും കാണുമ്പോൾ നമുക്ക് ആ വീട്ടിലെ അമ്മ പെട്ടെന്നൊരു മീൻകറി ഉണ്ടാക്കി അമ്മ പറഞ്ഞാൽ കഴിഞ്ഞാല് അമ്മയെന്ന് ചട്ടിക്കകത്തോട് ചുമ്മാ മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഈ ചെറുള്ളിയും കറിവേപ്പിലാണ്ട് ഒരു ഞെരടങ്ങ് ഞെരടിയിട്ട് അങ്ങനെ ആ വിറകില് ഏതാ കൊതുമ്പ് അങ്ങോട്ട് വെച്ചിട്ട് ഒരു ഒറ്റ കത്തിര സൂപ്പർ മീൻകറിയും ചോറും കൂട്ടൊരു പിടുത്തം പിടിച്ചുണ്ടല്ലോ. മീൻകറി നല്ല തിളച്ച നല്ല പരുവാകുന്നുണ്ട്, നല്ല പരുവാകുന്നുണ്ട്. ഓൾമോസ്റ്റ് റെഡിയായി. പൊറോട്ട റെഡിയാണ് മോനെ, രണ്ട് പൊറോട്ട ഇട്ര. കാന്താരി ഇട്ട മീൻകറിയും പൊറോട്ടയും റെഡി. ഹലോ, എന്തുണ്ടാ ഷെഫ്? എന്താ ലേറ്റ് ആയേ? ഞാൻ പറഞ്ഞതല്ലേ, ട്രാഫിക് ആ കുറച്ച് ലേറ്റ് ആ, അപ്പോഴേക്ക് തുടങ്ങിയല്ലേ. കണ്ടിട്ട് ട്രാഫിക് ആണെന്ന് തോന്നുന്നില്ലല്ലോ. അത് കുറച്ച് ചെറുതായി ഒന്ന് ഷോല വരുന്നല്ലേ. അല്ല ഇച്ചിരി ഉണ്ട് ഷെഫേ. ഇത് ആയിഷ. ആയിഷ ഞാൻ പറഞ്ഞ ആള്. ആയിഷ, ഇത് കാലിക്കറ്റ് നോട്ട്ബുക്കിന്റെ കോർപ്പറേറ്റ് ഷെഫ് ആണ് ബിജേഷ്. ഹായ് ഷെഫ്. അപ്പോൾ ഷെഫ്, ഇന്ന് എന്താ കിച്ചൺ കാസിനോ ഡിഷ് ഓഫ് ദി വീക്ക്? എന്താ? മീൻ കാന്താരി മുളക് ചട്ടിക്കറി. മീൻ കാന്താരി മുളക് ചട്ടിക്കറി. ഓക്കേ, ഇത്രയും വലിയ പേരാണ് എന്റെ വായിൽ നിൽക്കുക. ചട്ടിയില് ഡയറക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ തിളപ്പിച്ച് ഇവിടെ കൊണ്ട് വെച്ചതാ. ഓക്കെ, അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്തായിരുന്നു കുറച്ചേരം. അപ്പോഴേക്കും കുഴപ്പമില്ല, എങ്ങനെയാ ഞാൻ കഴിക്കും. മീൻകറിയല്ലേ, അത് ഒന്ന് ആ കൊടമ്പുളിയൊക്കെ പിടിച്ച് കാന്താരിയൊക്കെ ടേസ്റ്റ് ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. എന്തിനാ ഷെഫ് ഇതിലും മീന്? എന്ത് മീനേത്? ഐക്കുറ. ഐക്കുറയാണോ? വാ, എന്റെ ഫേവറേറ്റാ. നമുക്ക് ടേസ്റ്റ് ചെയ്യാം എന്തായാലും. എനിക്ക് വിശന്നിട്ടാണ്, ഒരു രക്ഷയില്ല കണ്ടിട്ട്. അയ്യോ, നമുക്ക് എടുത്തേക്കാം. ജ്യൂസ് കുടിക്കാലോ ചെറുതായിട്ട്. എന്തായാലും കുഴപ്പമില്ല. താങ്ക് യു. ഷെഫ് കുടിക്കുന്നില്ല? ഞാൻ കുടിക്കണം, ഞാൻ കഴിച്ചിട്ട് കുടിക്കാലോ. ആണോ? ഓക്കെ, ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ. ഷെഫേ, മീൻകറി രണ്ട് വെച്ചിട്ട് കൊടുക്ക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇത്രയും കാലം എന്റെ ഗ്രാൻഡ്മ ഉണ്ടാക്കുന്ന മീൻകറി എപ്പോഴും സൂപ്പർ എന്നാണ്. ബാക്കി എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാ പറയണ്ടേ. നമുക്ക് ഷെഫിന്റെ അടുത്ത് ചോദിക്കാം. ആ കാന്താരിയുടെ ടേസ്റ്റ്, എരിവിന് എരിവ്, കൊടപ്പുള്ള ടേസ്റ്റ്, പുളി പുളിയുണ്ട്, മീനിൽ നല്ല പിടിച്ചു സംഭവം. പിന്നെ മീൻകറിയുടെ ആ ഒരു 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 ക്ലാരിറ്റി ഉണ്ടല്ലോ, നല്ല തേങ്ങാപ്പാലും വെളിച്ചെണ്ണ. പക്ഷെ അപ്പൊ ആ ചെറുള്ളി ലാസ്റ്റ് ഇട്ടുണ്ടല്ലോ, അതെ, അതൊരു കിടുവായി. അപ്പൊ എന്തായാലും കിച്ചൺ ഗ്യാസിനോട് ഈ മീൻകറി സൂപ്പറാണ്. അപ്പൊ കിച്ചൺ ഗ്യാസിനോട്
ഡിഷ് ഓഫ് ദ വീക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞു. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, ടേസ്റ്റ് ഭയങ്കര അപാരം എന്നെല്ലാം പറയുന്ന പോലെയാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്യാം, ട്രൈ ചെയ്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് ഷെഫിന്റെ അടുത്ത് ചോദിക്കാം എങ്ങനെ നമുക്ക് എന്താ ഒപ്പീനിയൻ, നമ്മളെ പ്രേക്ഷകരുടെ അടുത്ത് എന്താ പറയാനുള്ളത്. കാലിക്കറ്റ് നോട്ട്ബുക്കിന്റെ എല്ലാ ഔട്ട്ലെറ്റിലും ഈ ഡിഷ് അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. ഹൗസ് പ്രൊഡക്ഷൻ യൂട്യൂബ് പേജിൽ ബെല്ലൈക്കൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യുക. ആ ഡീറ്റെയിൽസ് റെസ്റ്റോറന്റിൽ കാണിച്ചാൽ 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പൊ ഓക്കെ അല്ലേ, നമുക്ക് എന്തായാലും ഈ എപ്പിസോഡ് ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പൊ ദിസ് ഈസ് ആയിഷ ആൻഡ് ഷെഫ് ജൂബിഷ് സൈനിങ് ഓഫ് ഫ്രം കാലിക്കട്ട് നോട്ട്ബുക്ക്.